ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്ത്യാനിയുടെ നിത്യസഹായ കേന്ദ്രമായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മ മൂന്ന് രീതിയിലാണ് ദൈവമക്കളിൽ ഇടപെടുന്നത് എന്ന ആത്മീയ ഗുരുക്കന്മാർ പറയുക. ഒന്നാമതായിട്ട് ലഘുപാപം തുടങ്ങി മാരക പാപം വരെ ദുശീലമുള്ളവരാകാം, തഴക്കദോഷമുള്ളവരാകാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്ന ഏത് ദൈവമക്കളും ജപമാല എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നടക്കുന്ന കാര്യം പാപം മാറി തുടങ്ങുന്നു, വിശുദ്ധി ആ ദൈവമക്കൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾ, വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അമ്മയോട് ചേർന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത് നടക്കുന്ന കാര്യം അവർക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നു, ഈശോയെ കിട്ടുന്നു, സഭയെ സ്നേഹിക്കാൻ പറ്റുന്നു, കുദാസിയിലേക്ക് ഒത്തിരി അടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്ന ഒരുക്കമുള്ള മക്കൾ, ദൈവാനുഭവമുള്ള മക്കൾ. പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ച് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാക്കൾക്കായുള്ള ദാഹം, ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം എപ്പോഴും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ മൂന്ന് കൂട്ടരും നമ്മൾ മനസ്സിലാക്കണം. പാപാവസ്ഥയിലായിരിക്കുന്നവര്, കൃപ ലഭിച്ചവരല്ലെങ്കിൽ വിശുദ്ധീകരണം ലഭിച്ചവര്, ഒരുക്കമുള്ള മക്കൾ. പ്രിയപ്പെട്ടവരെ, ഏത് ജീവിത അന്തസ്സിൽ കഴിയുന്ന, ഏത് ജീവിത മേഖലയിൽ കഴിയുന്ന മക്കളായിക്കോട്ടെ, ജപമാല ചൊല്ലുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് പടിപടിയായിട്ട് അടുക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബ്രജിത്തിന് ഇപ്രകാരമാ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നേ, എന്റെ കരുണ നേടിയെടുക്കാൻ പറ്റാത്ത ഒരാൾ പോലും ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെ ഒഴുകുന്ന കരുണ സകല മക്കൾക്കും കിട്ടും. അത് എത്ര വലിയ പാപി ആയിക്കോട്ടെ, ചെയ്യേണ്ട കാര്യം ജപമാല എടുത്തൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ആത്മാവ് രക്ഷപ്പെട്ടിരിക്കുമെന്ന് ദൈവം വ്യക്തമായിട്ടും പറഞ്ഞു തന്നിരിക്കുക. അതുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, മറിയത്തോടൊപ്പം ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ജപമാല രക്ഷാകര ധ്യാനമാണെന്ന്. അതുകൊണ്ട് വിശുദ്ധ പാതിരാപ്പിയോ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധ അമ്മയുടെ ജപമാല എപ്പോഴും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം, ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുമെന്ന്. അതുകൊണ്ട് വിശുദ്ധ ക്ലെമന്റ് ഇപ്രകാരം പറയുന്നു, ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ജപമാല ചൊല്ലുവാൻ എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് വിശുദ്ധ ചാവറ പിതാവ് ഇപ്രകാരം പറയുന്നു, മാലയിൽ കൊരുത്ത സുവിശേഷമാണ് ജപമാല എന്നത്. അതുകൊണ്ട് അഞ്ചാം പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, ജപമാല ദൈവാനുഗ്രഹങ്ങളുടെ ഒരു ഫണ്ടാകാരമാണെന്ന്. ആകയാൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഏത് ജീവിതാന്തസ്സിൽ കഴിയുന്ന മക്കളായിക്കോട്ടെ, രക്ഷപ്പെടണമോ പടിപടിയായി സ്വർഗത്തിലേക്ക് ഉയരണമോ, നമ്മുടെ ആത്മാവ് മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കണമോ, ചെയ്യേണ്ട കാര്യം ജപമാലയെ മുറുകെ പിടിക്ക്, അമ്മയെ മുറുകെ പിടിക്ക്. ഇന്നത്തെ ദിവസം എന്തോരം ജപമാല, നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലായാലും എന്തോരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പറ്റുമോ, അത്രമാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും, ഉയർന്നുകൊണ്ടിരിക്കും, ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കും. അതിന് പരിശുദ്ധയമ്മ വഴി ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.